മുൻ ISRO ശാസ്ത്രജ്ഞൻ നമ്പി നാരായണനെ പത്മ പുരസ്കാരത്തിന് ശുപാർശ ചെയ്തത് BJP രാജ്യസഭാംഗമായ രാജീവ് ചന്ദ്രശേഖർ. കള്ളക്കേസിൽപ്പെട്ട് പീഡിപ്പിക്കപ്പെടുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്ത നമ്പി നാരായണൻ നടത്തിയ നിയമ പോരാട്ടം കണക്കിലെടുത്ത് അദ്ദേഹത്തെ പത്മ പുരസ്കാരമോ തത്തുല്യമായ പുരസ്കാരമോ നൽകി അംഗീകരിക്കണമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഉന്നയിച്ച ആവശ്യം. 2018 September 19 അദ്ദേഹം ശുപാർശ കത്ത് അയച്ചത്. നർത്തകി നടരാജ് പത്മ പുരസ്കാരം നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ. തമിഴ്നാട്ടിലെ മധുരയിലാണ് ട്രാൻസ്വുമണായ നർത്തകിയുടെ ജനനം. വളരെ ചെറുപ്പത്തിൽ തന്നെ വീട് വിട്ടിറങ്ങേണ്ടി വന്ന നർത്തകി ഇന്ന് ട്രാൻസ്ജെൻഡർ ശാക്തീകരണത്തിന്റെ മാതൃകകളിൽ ഒന്നാണ്. ട്രാൻസ് വ്യക്തിത്വങ്ങളോടുള്ള സമൂഹത്തിന്റെ അവഗണനയെ ചെറുത്തു തോൽപ്പിച്ചാണ് നൃത്തരംഗത്ത് ഇവർ മുൻനിരയിലെത്തിയത്. പ്രശസ്ത നർത്തകൻ KP കിട്ടപ്പപിള്ളയായിരുന്നു നർത്തകിയുടെ ഗുരു. 14 വർഷം അദ്ദേഹത്തിന്റെ കീഴിൽ നടരാജ് നൃത്തം അഭ്യസിച്ചു. നായകി ഭാവ പാരമ്പര്യമാണ് ഇവർ നൃത്തത്തിൽ പിന്തുടരുന്നത്. മേഘാലയയിൽ 370 അടി താഴ്ചയുള്ള ഖനിയിൽ അപകടത്തിൽപ്പെട്ട 15 തൊഴിലാളികളിൽ 2-ാമത്തെയാളുടെ മൃതദേഹം കണ്ടെത്തി. ഖനിയിൽ 280 അടി താഴ്ചയിൽ മുങ്ങൽ വിദഗ്ധരാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. ദിവസങ്ങൾക്ക് മുൻപ് ആദ്യത്തെ മൃതദേഹം കണ്ടെത്തിയതിനു പിന്നാലെയാണ് രണ്ടാമതൊരു മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുന്നത്. കിഴക്കൻ ജയന്തിയ ഹിൽസ് ജില്ലയിലെ ലുംതാരിയിലെ അനധികൃത കൽക്കരി ഖനിയിലാണ് December 13 അപകടമുണ്ടായത്. സമീപത്തെ ലിറ്റി നദിയിലുണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഖനി ഇടിഞ്ഞായിരുന്നു അപകടം. പുലർച്ചെ 3 മണിയോടെയാണ് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ മൃതദേഹം കണ്ടെത്തിയത്. കർണാടകയിലെ രാഷ്ട്രീയ നാടകങ്ങളും കരുനീക്കങ്ങളും തുടരുന്നതിനിടെ BJPക്കെതിരെ ആരോപണവുമായി മുഖ്യമന്ത്രി HD കുമാരസ്വാമി. BJPയുടെ ഓപ്പറേഷൻ താമര ഇപ്പോഴും തുടരുകയാണെന്നും കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസ് MLAക്ക് BJP സമ്മാനം വാഗ്ദാനം ചെയ്തെന്നും കുമാരസ്വാമി ആരോപിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കോൺഗ്രസ് MLAക്ക് ഫോൺ സന്ദേശം ലഭിച്ചത്. എവിടേക്കാണ് സമ്മാനം കൊടുത്തയക്കേണ്ടതെന്നായിരുന്നു ഫോണിലൂടെ ചോദിച്ചത്. BJP സംസ്ഥാന നേതൃത്വവും BS യെദ്യൂരപ്പയുമാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിലെന്നും കുമാരസ്വാമി പറഞ്ഞു. ജമ്മു കാശ്മീരിൽ സുരക്ഷാസേനയും ഭീകരവാദികളും തമ്മിൽ ഏറ്റുമുട്ടൽ. 2 ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദികളെ സുരക്ഷാസേന വധിച്ചു. ശ്രീനഗറിന് സമീപം ഹുൻമോഹിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ അലങ്കോലപ്പെടുത്തുകയായിരുന്നു ഇവരുടെ ഉദ്ദേശമെന്നും മേഖലയിൽ ഭീകരവാദികളുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരം ലഭിക്കുകയായിരുന്നെന്നും പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ IANS റിപ്പോർട്ട് ചെയ്തു. ഏറ്റുമുട്ടൽ നടന്നയിടത്ത് നിന്ന് 2 AK-47 തോക്കുകളും വെടിക്കോപ്പുകളും കണ്ടെത്തിയിട്ടുണ്ട്. മേഖലയിൽ വീണ്ടും സുരക്ഷാസേന തിരച്ചിൽ നടത്തുന്നു. ന്യൂസിലൻഡിനെതിരായ 2-ാം ഏകദിനത്തിൽ 90 റൺസിന് ഇന്ത്യക്ക് ജയം. 325 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ കിവീസ് 40.2 ഓവറിൽ 234 റൺസിന് തോൽവി സമ്മതിച്ചു. തുടർച്ചയായ 2-ാം വിജയത്തോടെ ഇന്ത്യ പരമ്പരയിൽ 2-0 മുന്നിലെത്തി. നേരത്തെ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ 324 റൺസ് എടുത്തിരുന്നു. രോഹിത് ശർമ്മയും ശിഖർ ധവാനും അർദ്ധ സെഞ്ചുറി നേടിയപ്പോൾ അംബാട്ടി റായിഡും കോഹ്ലിയും MS ധോണിയും കേദാർ ജാദവും അവരുടെ റോളുകൾ ഭംഗിയാക്കി. ഫെർഗൂസണും ബൌൾട്ടും 2 വീതം വിക്കറ്റ് എടുത്തു. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യയ്ക്ക് ഓപ്പണർമാരായ ശിഖർ ധവാനും രോഹിത് ശർമ്മയും ചേർന്ന് സ്വപ്നതുല്യമായ തുടക്കമാണ് നൽകിയത്. ചുങ്കത്ത് ജ്വല്ലറി അനുഭവം, അതാണ് സത്യം.